ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ ഇൻട്രാഡേ ഫോക്കസ് ചെയ്യേണ്ടത്, ഷോർട്ട് ടേം ഡെലിവറി ഫോക്കസ് ചെയ്യേണ്ട സെക്ടർ ഏതൊക്കെയാണ്, നിഫ്റ്റി സെൻസസ് എങ്ങനെ ക്ലോസ് ആയി, അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയും നോക്കാം. അപ്പോൾ ഇൻഡസ് ഇന്നലെ ബുധനാഴ്ച നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 11,046 നെഗറ്റീവായിട്ട് ക്ലോസായി 0.53%. ബി എസ് ഇ സെൻസസ് നെഗറ്റീവായിട്ട് ക്ലോസായി 37,451.84. നിഫ്റ്റി ക്ലോസിംഗ് പ്രൈസ് 11,105, സപ്പോർട്ട് ലെവൽ S1 11,055, S2 11,006, R1 11,148, R2 11,191. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 28,126, സപ്പോർട്ട് ലെവൽ S1 27,965, S2 27,804, R1 28,282 and R2 28,438. ഗ്ലോബൽ ക്യൂസ് ക്ലോസ് ആയിരിക്കുന്നത് ഡൗ ജോൺസ് പോസിറ്റീവായിട്ട് ക്ലോസ് ആയി 0.78%. നാസ്ഡാക്ക് പോസിറ്റീവായിട്ട് ക്ലോസ് ആയിരിക്കുന്നു 0.35%. എസ് ആൻഡ് പി പോസിറ്റീവായിട്ട് ക്ലോസ് ആയിരിക്കുന്നു 0.57%. ടെക്നിക്കൽ ഔട്ട്ലുക്ക് നോക്കാം. നിഫ്റ്റി ഒരു ബിയറിഷ് കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് ആൻഡ് ഇൻഡെക്സ് മാനേജ് ടു ഹോൾഡ് 11,000 ലെവൽ. ബാങ്ക് നിഫ്റ്റി ഫെയിൽ ടു ഹോൾഡ് ആണ് പോസിറ്റീവ് മൊമെൻറ്റം ആൻഡ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 27,804, 1.14% കുറഞ്ഞു. ബിയറിഷ് കാൻഡിലാണ് ഡെയിലി സ്കെയിലിൽ ഫോം ആയിരിക്കുന്നത്. സെല്ലിംഗ് പ്രഷർ ഹയർ ലെവലായിട്ട് കണ്ടു ആൻഡ് 28,388 ദെൻ 28,500 ലെവൽസിലാണ്. മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 11,000 ഫോളോഡ് ബൈ 10,800 സ്ട്രൈക്ക്. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 11,200 ഫോളോഡ് ബൈ 11,100 ആൻഡ് മീനിങ്ഫുൾ കോൾ റൈറ്റിംഗ് 11,100 ഫോളോഡ് ബൈ 11,200 ആണ്. ന്യൂസുകൾ നോക്കാം. മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് ഹാസ് ഡൗൺ ഗ്രേഡഡ് യെസ് ബാങ്ക് ലോങ് ടേം ഫോറിൻ കറൻസി ഇഷ്യൂവർ ആണ്. ദെൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ദ കൺട്രീസ് ടോപ്പ് റിഫൈനർ പ്ലാൻസ് ടു ഇൻവെസ്റ്റ് 2 lakh crore ഇൻ 5 to 7 years to meet energy needs of diverse user groups ആണ്. Coffee Day Enterprises locked in 5% lock circuit after CARE downgraded the credit rating to the BBB from എ റേറ്റിംഗിൽ നിന്നും BBB ആക്കിയതിനു ശേഷമാണ് ഈ ഒരു കുറവ് വന്നത്. ബ്രൈഗേഡ് എന്റർപ്രൈസസ് മെയ്ഡ് ആൻ അനൗൺസ്മെന്റ് ഓൺ ബോണസ് ഷെയർസ് ഓൺ July 15, 2019 ആൻഡ് ദ റെക്കോർഡഡ് ഡേറ്റ് ഫോർ സെയിം ഇസ് August 29 ആണ്. PVR opens new multiplex in Rajasthan. Vodafone Idea on 3-day losing strike. Stock down by 6% ആണ്. HUL cuts pieces of some products to counter the weak demand. IDBI Bank plunged 10% ആണ്. Then Dilip Buildcon 3% ഉയർന്നു. Indigo shareholders approved the alteration of article of association. India Ratings and Research Private Limited affirming credit rating for Sagar Cements Limited, that is A negative, and DHFL shares 5% tumbles. Weekly delivery focus ചെയ്യേണ്ട സ്റ്റോക്കിനെ കുറിച്ച് നോക്കാം. സെക്ടർ ഫോക്കസ് ചെയ്യേണ്ടത് നിഫ്റ്റി ഓട്ടോ ആൻഡ് നിഫ്റ്റി റിയാലിറ്റി സെക്ടർ. ഇൻഫി, ഏഷ്യൻ പെയിൻസ്, ICICI Prudential, Petronaut തുടങ്ങിയ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യുക. ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ബുള്ളിഷ് ആയിട്ടുള്ളത് ICICI Prudential, DLF, Shoba, Tata Global, Apollo Hospital, Arnhem. ബിയറിഷ് ആയിട്ടുള്ളത് RBL Bank, Jindal Steel, M&M Finance, Apollo Tire, Castrolin and Hexaware ആണ്. ഇൻട്രാഡേ ഫോക്കസ് ചെയ്യേണ്ടത് RBL Bank, Jindal Steel, M&M Finance, Apollo Tire, Castrolin, Hexaware. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളെ കുറിച്ച് കണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇടുക. ഞങ്ങൾ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ആ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. 14-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെന്യൂ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ എല്ലാം ഈ ഒരു ഫോമിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ആ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ അഡ്രസ്സ് വെച്ചിട്ട് എൻ്റയർലി ഫ്രീ ആണ്. രജിസ്ട്രേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. 11 മണി മുതൽ 1 മണി വരെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ നിക്ഷേപിക്കാം, പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം, പിന്നെ ട്രേഡിങ്ങിൽ ഡെയിലി വരുന്ന ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. മറക്കാതെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതായിരിക്കും. 2 സെഗ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ക്ലാസുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറോട് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.